മഴയുടെ മറ്റ് ജില്ലകളിലെ വിവരങ്ങൾ കൂടി അറിയാം ഞാൻ സന്തോഷിലേക്ക് പോവുകയാണ് കണ്ണൂരിൽ സന്തോഷ് കണ്ണൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു റെഡ് അലർട്ട് ആണല്ലേ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യ അത്തരത്തിൽ ശക്തമായ മഴയുടെ അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പുണ്ട് എന്ന് തോന്നുന്നു ആ മുന്നറിയിപ്പിനനുസരിച്ച് മഴ പെയ്യുന്നുണ്ടോ മനു ഇന്ന് കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത് ഇന്നലെ പകലും രാത്രിയുമായി ജില്ലയിൽ പരക്കെ മഴ പെയ്തിരുന്നു ഇന്നും ജില്ലയിൽ എമ്പാടും മഴ പെയ്യുന്ന സാഹചര്യമാണുള്ളത് എന്നാൽ ഒരു അതിതീവ്ര മഴ എന്ന് പറയാൻ കഴിയില്ല നിലവിലിപ്പോൾ കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു ഏഴ് മണിക്ക് ശേഷമാണ് മഴ ദുർബലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതിതീവ്ര മഴയുണ്ട് എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ കൂടിയും ഈ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ പുലർത്തുന്നത് പ്രത്യേകിച്ചും തീരദേശ മേഖലയിലും മലയോര മേഖലയിലും കനത്ത ജാഗ്രത തന്നെ തുടരുകയാണ് താലൂക്കുകളിലും കലക്ടറേറ്റുകളിലും കോൾ സെൻറ്ററുകൾ ഈ തീവ്ര മഴ മുന്നറിയിപ്പിൻ്റെ സാഹചര്യത്തിൽ കോൾ സെൻറ്ററുകൾ തുറന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ മന്ത്രി കെ രാധാകൃഷ്ണൻ ജില്ലയിലുണ്ടായിരുന്നു ഈ മഴ മഴ അതിതീവ്ര മഴയുള്ള സാഹചര്യത്തിൽ ഈ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നിരുന്നു അതിൻ്റെ ഭാഗമായി എടുത്ത തീരുമാനങ്ങളിൽ പ്രധാനം കഴിഞ്ഞ തവണ വെള്ളപ്പൊക്കവും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലും ഉണ്ടായ പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത തുടരണം എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ള ആളുകളെ യാണെങ്കിൽ മാറ്റി പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ള തീരുമാനത്തിലേക്കും എത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ടി താലൂക്കിലെ പല സ്ഥലങ്ങളിലും നേരത്തെ ഉണ്ടായത് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള അവധിയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ മനോ കണ്ണൂർ ജില്ലയിൽ ഇതുവരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെയും ഇന്ന് രാവിലെയും നമ്മൾ കലക്ടറുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയിരുന്നു എന്നാൽ ഇതുവരെയും അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമില്ല മാത്രമല്ല ഇന്ന് രാവിലെ അല്പം തെളിഞ്ഞ കാലാവസ്ഥയാണ് കണ്ണൂരിൽ നഗരത്തിൽ ഉൾപ്പെടെ ഉള്ളത് നഗരത്തിൽ മാത്രമല്ല മറ്റ് മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള കാലാവസ്ഥയുണ്ട് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത് അതായത് ചിലപ്പോൾ ഇനി അടുത്ത മണിക്കൂറുകളിൽ മഴ മുന്നറിയിപ്പ് വരുമ്പോൾ കണ്ണൂരിൽ നിന്നും റെഡ് അലർട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് കാരണം ഒരു അതിതീവ്ര മഴയുടെ സൂചന ഇന്ന് ഈ സമയത്ത് കണ്ണൂരിൽ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ മഴ മധ്യ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും ശക്തമാകാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് പൊതുവേ കണ്ണൂരിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതായാലും ഈ ഒരു മഴ ഇന്നലെയും രാത്രിയും ഇന്നലെ പകലും കാസർഗോഡ് കൂടി കാരണം ും ശക്തമായ മഴയുണ്ട് അവധിയടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ കാസർഗോഡുകാരും ആകാംക്ഷസർകോട്ടെ വിവിധ ഇടങ്ങളിലെ മഴയുടെ ഒരു അവസ്ഥ എന്തെന്ന് മനു കാസർകോട് ഇന്നലെ വൈകുന്നേരവും രാത്രിയുമെല്ലാം കനത്ത മഴയുണ്ടായിരുന്നു അതിന്റെ സാഹചര്യത്തിൽ തന്നെയായിരുന്നു കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇന്ന് രാവിലെയും കാസർഗോഡ് ജില്ലയിൽ